ഈ ഒരു അടി, ഈ അടിയുടെ ഒരു ശബ്ദം നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടാവും. ഈ അടി എന്ന് പറയുന്നതേ, ഈ അടിച്ച അടികളുണ്ടല്ലോ, അത് അയാളെ മാത്രമല്ല അടിച്ചിട്ടുള്ളത്. കേരളത്തിൽ എത്ര ജനങ്ങളുണ്ടോ അവരുടെ എല്ലാം മുഖത്തേക്ക് കിട്ടുന്ന ഒരു അടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോ ഇദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ദയവായിട്ട് നിങ്ങൾ പോവരുത്. ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കാണുമ്പോ അത് അയാൾ നാളെ അയാളെ തല്ലി ചോരൊക്കെ കൈകാലൊക്കെ അടിച്ചു മുറിച്ച് ഇതാ നോക്ക് അയാൾ ഇതായി ഇറങ്ങി നടക്കണം, പിന്നിപ്പോ എന്തപ്പോ നമുക്ക് ചെയ്താൽ കുഴപ്പം എന്നതാണ് ചോദ്യം വരിക. അപ്പൊ ഇതേപോലെയുള്ള ആൾക്കാർക്ക് ജാമ്യം കിട്ടാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കുക, ഉള്ളിലിടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്ര തന്നെ പറയാനുള്ളൂ. കാരണം ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ എടുത്ത് തല്ലുമ്പോ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. വീഡിയോ എടുക്കുന്ന ഒരു മനുഷ്യണ്ടായിരുന്നു അവിടെ, വീഡിയോ എടുക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം എടുത്തോണ്ടാണ് വീഡിയോ പുറം ലോകത്ത് എത്തിയത്. പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ വരുന്നതിനേക്കാളും നല്ലത് അദ്ദേഹത്തെ പോയി തടുക്കുക എന്നുള്ളതാണ്. കുറച്ചൊരു ആരോഗ്യം ഉണ്ടെങ്കിൽ, അവനേക്കാൾ ഒരു ചെറിയൊരു ആരോഗ്യം ഉണ്ടെങ്കിൽ പോയിട്ട് അവനെ തടുക്കുക എന്നുള്ളൊരു പരിപാടി നമുക്കുണ്ട്. വീഡിയോ ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരുപാടധികം ലൈക്കും കമാന്റുകളൊക്കെ മേടിക്കുന്നതിനാലും നല്ലത് ഒരാളെ തല്ലുന്നത് തടുക്കുക എന്നുള്ളതാണ് കേട്ടാ. അത് ഇനി കഴിയുന്ന ആൾക്കാരൊന്ന് ശ്രമിക്കുക. എന്നുവെച്ചാൽ ഒരാളെ ഒരാൾ കൊല്ലാൻ വരികയാണ്, കത്തിയെടുത്ത് കുത്തണ നേരത്ത് അത് വീഡിയോ എടുക്കാതെ കഴിയുമെങ്കിൽ നിങ്ങൾ അയാളെ പോയിട്ട് ഒന്ന് പിടിക്കാൻ ശ്രമിക്കുക. അപ്പത്തുള്ളൊരു ദേഷ്യത്തിന് ചിലപ്പോൾ ചെയ്തതാകാം, പിന്നീട് അത് ഖേദത്തിനിട വരും. ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഈ കേസച്ച തീരുന്നില്ല ഞാനച്ച ചാകുന്നില്ല എന്നുള്ളത്, അതേപോലത്തെ അവസ്ഥയായിരിക്കും പിന്നെ ഈ ഒരു പ്രശ്നം നടത്തിയ ആൾക്കാർക്ക് ഉണ്ടാവുക. അപ്പൊ തല്ലാൻ പോകുന്ന ആൾക്കാരും എല്ലാ ആൾക്കാരും കൂടിയിട്ട് എന്തെങ്കിലും ഒരു അടി കാണുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്ക് അത് തടുക്കാൻ പറ്റിച്ചെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് തടുക്കുക. എന്നിട്ടും നിൽക്കുന്നില്ല വെച്ചെങ്കിൽ അതൊരു തെളിവിന് വേണ്ടിയിട്ട് അത് എടുക്കുക. ഇനി ആ തെളിവുള്ള വീഡിയോ പുറത്തുവിട്ടാൽ ഭരണാധികാരികൾ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുക. അത്ര ചെയ്താൽ മതി, പിന്നെ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ചില ആൾക്കാർ നമുക്കിടയിലുണ്ട്, അവരെന്ന് വെച്ചാല് നമുക്ക് കീഴിലുള്ള ആൾക്കാരനെ അവർ എന്തും കാട്ടും. ചിലപ്പോ തല്ലും, ചിലപ്പോ തന്തക്കും തളക്കും വിളിക്കും, ചിലപ്പോ എന്ത് പ്രവർത്തികളും വേണമെങ്കിൽ കാട്ടും. പക്ഷെ തന്നെക്കാൾ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കാണുമ്പോ തലൊന്ന് കുനിച്ചു നിൽക്കും. ഇനി അടിക്കേണ്ട സന്ദർഭങ്ങൾ പോലും ഉണ്ടാതെ അങ്ങനെ നിൽക്കും. അതാണ് ചില ടീമുകളുടെ ഒരു പരിപാടി. പിന്നെ ഈ തല്ല എന്ന് പറഞ്ഞത് അത്ര വലിയൊരു ആക്ഷൻ കാണിക്കുന്ന പരിപാടിയൊന്നല്ല. ഇപ്പോ ഞാൻ ഉദാഹരണം പറഞ്ഞല്ലേ, നമ്മള് അടിക്കാൻ വേണ്ടിയിട്ട് ഒരാളിനെ നിൽക്കുകയാണ്. അപ്പൊ അടിക്കാന്ന് പറഞ്ഞാല് കൈ ഉയർത്താൻ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനെങ്ങനെ കേസെടുക്കേണ്ടിന്ന് പറഞ്ഞിട്ടേ, കൊലപാതക ശ്രമത്തിന് വേണ്ടിയാ കേസെടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഈ ഒരു അടി അയാളുടെ മേത്ത് കിട്ടിയാൽ ഒരു പക്ഷെ അയാൾ മരണപ്പെടാം. ഒരുപാടധികം ആൾക്കാർ അങ്ങനെയാണല്ലോ, കയ്യൊന്ന് ഉയർത്തി അടിച്ചതല്ലോ ഒറ്റയടി, ആള് മരണപ്പെട്ടു. ഇന്ന് പല ആൾക്കാരും വിദേശ രാജ്യങ്ങളിൽ ഇതേപോലെ അടി കിട്ടിയതിൽ അടിച്ചതിന്റെ പേരില് വധശിക്ഷയ്ക്ക് ഇരയാക്കിയിട്ട് ഒരുപാടധികം ആൾക്കാർ ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ അതാണ്. അപ്പൊ ഇനി ശരി, എന്തായാലും എല്ലാ ആൾക്കാരും നല്ലൊരു ദിവസം തന്നെ നേരുന്നു.